നമസ്കാരം. ഡോക്ടർ അതുൽ ആണ് ഇപ്പൊ നമ്മളുടെ കൂടെ ഉള്ളത്. ഹി ഈസ് എ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് അറ്റ് എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ തൃശൂർ. നമസ്കാരം ഡോക്ടർ. പലപ്പോഴും നമ്മൾ എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ വഴി കാണിച്ച് ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് കൈ തരിക്കുക അല്ലെങ്കിൽ കൈകാലുകളിൽ ഒരു മരവിപ്പ് വരിക എന്നൊക്കെ പറയുന്നത്. ശരീരത്തിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു സിംപ്റ്റം പൊതുവെ കാണപ്പെടുന്നത്? മരവില തരിപ്പ് അങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമ്മുടെ നാഡികളിലുണ്ടാകുന്ന അല്ലെങ്കിൽ സെൻസറി നെർവ്സിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം വരാം. തലച്ചോറിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം വരാം. സ്പൈനൽ കോഡിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം വരാം. അങ്ങനെ ഒരുപാട് രോഗങ്ങളുടെ ഭാഗമായിട്ട് ഇതുപോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം. ഇതിൻ്റെ ഏറ്റവും ലഘുവായ അസുഖങ്ങൾ സാധാരണ എൻട്രാപ്മെൻറ്റ് ന്യൂറോപ്പതി, ഇവയാണ് സാധാരണയായി ഒ പിയിലെ രോഗികൾ വരാനുള്ള കാരണം. പക്ഷേ വളരെ ഗുരുതരമായ പല അസുഖങ്ങളിലും മരവിൽ മാത്രമായി ഒ പികളിൽ ചികിത്സ തേടേണ്ട പേഷ്യൻസും വരാറുണ്ട്. സോ ഡോക്ടർ, ഏതൊരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ മാതിരി നമ്മൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിച്ചാൽ മതിയാവൂ എന്ന്? ഇപ്പം ലൈക്ക് ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് വരികയാണ്, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് നമ്മൾ പറയാറുണ്ടോ? ഈ മരവിൽ എന്ന് പറയുന്നത് ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ മുതൽ തലച്ചോറ് സംബന്ധമായ അസുഖങ്ങളിൽ വരെ ഇങ്ങനെ ഉണ്ടാകും. ഉടനടി ചികിത്സ നേടേണ്ടത് ചിലതരം സ്ട്രോക്കുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വശം മാത്രമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഇതുപോലെയുള്ള ശരീരത്തിലെ ഒരു ഭാഗം മാത്രമായിട്ട് ഒരു പെട്ടെന്നുണ്ടാകുന്ന ലക്ഷണമാണെങ്കിൽ ഉടനടി ഹോസ്പിറ്റലിൽ കാണിക്കണം. അതേപോലെ മാസങ്ങളായിട്ട് രണ്ട് കാലുകളിലും മരവൽ, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന രോഗികളാണ്. പെരിഫൽ ന്യൂറോപ്പതി വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖം അവസ്ഥയാണത്. അപ്പം അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം കാലങ്ങളായി കാലിൽ തുടങ്ങി മുന്നേ കൂടുന്ന പോലെയുള്ള മരവൽ കണ്ടുവരാറുണ്ട്. അപ്പം ഉടനടി ചികിത്സ നേടേണ്ടത് ചില സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന മരവലാണെങ്കിൽ ഉടനടി ആശുപത്രിയിൽ ചികിത്സ നേടേണ്ടതാണ്. ഡോക്ടർ, ഇത് ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കോ ഈ ഒരു കണ്ടീഷൻ വന്ന് കണ്ടിട്ടുണ്ട്? വരാം. ഈ പറയുന്ന എല്ലാ അസുഖങ്ങളും ഈവൻ ഡീമെലിനേറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരിലാണ് കണ്ടുവരുന്നത്. സ്പൈനൽ കോഡിൽ തലച്ചോറിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരിക. അപ്പം മരവലായിട്ട് ഒരു വശത്തുള്ള മരവലായിട്ട് വരാം. പെരിഫൽ ന്യൂറോപ്പതി ചെറുപ്പക്കാരിൽ കാണുന്ന രീതിയിലുള്ള പെരിഫൽ ന്യൂറോപ്പതികളുണ്ട്. അവയിലും കാലിലുള്ള മരവൽ അല്ലെങ്കിൽ കയ്യിൽ മാത്രം മരവലായിട്ട് ഒ പികളിൽ വരാം. സോ നമ്മളിപ്പം ഐഡിയലി ഇപ്പം വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മരവൽ ഇഷ്യൂസിലൊക്കെ എന്തുമാത്രമാണ് മെഡിക്കേഷൻ ആണോ പോസിബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്? അതല്ലെങ്കിൽ ഇതിലെ പ്രധാനമായ ചോദ്യം എന്തുകൊണ്ടാണ് ഈ മരവൽ വരുന്നു, ഏത് അവയവത്തിൻ്റെ ഡാമേജ് കാരണമാണ്, ബ്രെയിൻ കാരണമാണോ, സ്പൈനൽ കോഡാണോ, ഞരമ്പുകളുടെ കുഴപ്പമാണോ, ചികിത്സ അതിനനുസരിച്ചിട്ടായിരിക്കും. യെസ്. സോ എന്താണ് ഒരു മെസ്സേജ് പബ്ലിക്കിന് കൊടുക്കണം? ബിക്കോസ് മരവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അസുഖമാണ് അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യത ഉള്ളതാണ് എന്നൊന്നും ഒരു പരിധിവരെയെങ്കിലും ആൾക്കാർ കരുതാത്ത ഒരു കാര്യമാണ്. അതിനെ പറ്റിയിട്ടുണ്ട്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു രോഗലക്ഷണമാണ് മരവൽ എന്ന് പറയുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇമീഡിയറ്റ് ആയിട്ട് പെട്ടെന്നുണ്ടാകുന്ന നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ വെച്ചുണ്ടാകുന്ന പുതുതായി വരുന്ന മരവൽ, അല്ലെങ്കിൽ കാലങ്ങളായി കൈകാലുകളുടെ അറ്റത്തുണ്ടാകുകയും പതുക്കെ അത് കൂടി വരുന്നതായിട്ട് ഉള്ള ലക്ഷണങ്ങൾ, ഇതിനോടനുബന്ധിച്ചിട്ട് ശരീരത്തിൻ്റെ ഭാരം കുറയുക അല്ലെങ്കിൽ വിട്ടുമാറാത്ത പനി, ഇവയെല്ലാം ഉണ്ടെങ്കിൽ ഉടനടി ചികിത്സ നേടേണ്ടതാണ്. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ സ്പാരിങ് യുവർ ടൈം. താങ്ക് യു.